ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസ്. പിക്കി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഗായ്സ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയുടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഓണാണ് വരാൻ പോണത്. അതേപോലെ തന്നെ ഒത്തിരി ഒത്തിരി കല്യാണങ്ങളുണ്ട്. കർക്കിടകത്തിൽ ഒരു ഒറ്റ കല്യാണം ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയാ എൻഗേജ്മെൻറ്റുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചിങ്ങായപ്പോൾ അതേ കുറേ എല്ലാം ഞായറാഴ്ചയും കല്യാണമാണ്. ചിലപ്പോൾ ഒരു ദിവസം തന്നെ മൂന്നാല് കല്യാണങ്ങളുണ്ട്. അതേപോലെ തന്നെ നാലാം തീയതി വരുന്നുണ്ട് കല്യാണങ്ങൾ, സെപ്റ്റംബർ 4. അപ്പം അങ്ങനെ ഫുൾ തിരക്കാണ്. പിന്നെ ഓണത്തിൻ്റെ നമുക്ക് കുറച്ച് കൊളാബ് വർക്കുകളുണ്ട്, ഡ്രസ് ഷൂട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടി ഇറങ്ങണം ഇന്നത്തെ ഒരു ദിവസം. കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് കൊറിയറൊക്കെ വന്നത് നമുക്ക് എടുക്കാനുണ്ട്. ചില കൊറിയേഴ്സ്, സ്പീഡ് കൊറിയേഴ്സൊക്കെ വരുന്നത് നമ്മൾ അവിടെ പോയിട്ട് അവരെ സെൻറ്ററിൽ പോയിട്ട് പിക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെയാണ്. നമ്മൾ കുറച്ച് ബിസി, എന്താ പറയുക, ബിസി ഡേ ആയിരിക്കും. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങളും ഞങ്ങളെ കൂടെ വായു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് റെഡി ആയിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ പോകുമ്പോൾ ഒരാളെയും കൊണ്ട് പോകണുള്ളൂ, വേറെ ഒന്നല്ല. പോണത് എന്തിനാ, നമ്മുടെ കാര്യങ്ങൾ നടത്താനാണ്. അതുകൊണ്ട് രണ്ടുപേരെയും കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നോക്കി നമ്മളിരിക്കാൻ നിൽക്കണം. അപ്പോൾ ഒരാളെ അമ്മരെടുത്താക്കിയിട്ട് ഒരാളെയും കൊണ്ടാണ് പോകാൻ പോണത് ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങളും വായു. കഴിഞ്ഞ 2 weeks ആയിട്ട് ഓരോ ഫോട്ടോഷൂട്ടും വർക്കുകളും ഉള്ളത് കൊണ്ട് ഫേസിന് ഒരു റെസ്റ്റ് ഉണ്ടായിരുന്നില്ല. മാറി മാറി മേക്കപ്പ് ഇടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ വെയിലും മഴയൊക്കെ ആയിട്ട് നന്നായിട്ട് ഡ്രൈ ഓയിലായിട്ടുണ്ട്. സ്കിന്നു ഒന്ന് കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഡെർമഡൈവിൻ്റെ ഹൈഡ്രാ ക്ലെൻസർ എടുത്തിട്ടുണ്ട്. അതൊരു അടിപൊളി ക്ലെൻസർ ആട്ടോ. എല്ലാ സ്കിൻ ടൈപ്പാർക്കും സൂട്ടബിൾ ആണ്. ഇതിനകത്ത് കൊളോയിഡൽ ഓട്ട്മീൽ ഉണ്ട്. മാത്രമല്ല നമ്മുടെ ഈ സീസണൽ ചേഞ്ചസിൽ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന എല്ലാ ഇഷ്യൂസും മാറ്റും. നമ്മുടെ സ്കിൻ നല്ല സപ്പിളാക്കി വെക്കാനും നല്ല സോഫ്റ്റ് ആക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ആക്നെ പോലുള്ള സ്കിൻ ടൈപ്പാരാണെങ്കിൽ അതിൻ്റെ സ്പോട്ടും ആ റെഡ്നെസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടെയ്ൻസ് വിറ്റാമിൻ ഇ ഫോസ്ഫേറ്റ് ആൻഡ് സ്കിൻ റിപ്പയർ പ്രോപ്പർട്ടീസ് ഹെൽപ്പ് ചെയ്യുന്നു, റെഡ്യൂസ് ദ സൈൻ ഓഫ് ഏജിങ് ക്ലെൻസറൊക്കെ വെച്ച് നമുക്ക് നന്നായി വാഷ് ചെയ്ത് തുടച്ചതിന് ശേഷം നേരത്തെ ഇതൊരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ന്യൂട്രി ഡ്രൈമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷൻ ആണ് എടുക്കുന്നത്. ഇത് അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അലിഞ്ഞ് പോകുന്നത്, ക്യുക്കിലി അബ്സോർബ്ഡ് ആവുന്നത്. വൈറ്റമിൻ ഇ കണ്ടെയ്ൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലെ ആക്നെ, റെഡ്നെസ്, സ്പോട്ടൊക്കെ മാറാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ബാരിയർ റിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇതൊരു ക്ലിനിക്കലി പ്രൂവൺ pH ബാലൻസ്ഡ് മോയ്സ്ചറൈസർ ആണ്. എൻ്റെ മുന്നത്തെ ഒരു കോലും ഇത് യൂസ് ചെയ്ത ശേഷമുള്ള എൻ്റെ സ്കിന്നിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. നല്ല ഹെൽത്തി ആയിട്ട്, നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഈ രണ്ട് പ്രൊഡക്ട്സും ന്യൂട്രിഡ്രം ഇന്ത്യാസ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ, അതുപോലെ എപ്പേരിയ സ്കിൻ ബ്രാൻഡ്സിലും ആമസോണിൽ ലൈക്കിലും അവൈലബിൾ ആണ് കേട്ടോ. ഓഗസ്റ്റ് 31 മുന്നായി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മനസ്സിൽ ഓഫർ ആയിട്ട് 10% ഓഫ് ഉണ്ട് കേട്ടോ. പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത്. അപ്പോൾ സടപടിയിൽ നിന്ന് റെഡി ആയിട്ട് ഇതേ ഒരാളെ കൊണ്ടായിട്ട് പോകുന്നത്, രണ്ടുപേരെയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ പോയ കാര്യം നടക്കില്ല, ഇവരെ നോക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വാഷ് ബേസിൻ്റെ രണ്ട് സൈഡിൽ അത്യാവശ്യം സാധനങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ നീക്കം ചെയ്യാനിട്ട്. നമ്മുടെ വീട്ടിൽ ഇത്രയും പേരുള്ളതുകൊണ്ട് തന്നെ സാധനങ്ങൾ നിറയാൻ വലിയ പണിയൊന്നും ഇല്ല. അത് അപ്പാപ്പ എടുത്ത് വെക്കുമ്പോൾ അത് നീറ്റായിട്ടിരിക്കും, അല്ലെങ്കിൽ കുറേ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക, കുമ്പാരമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് കൈയൊഴിവുള്ള സമയത്തൊക്കെ. അപ്പോൾ താഴത്ത് കിടന്ന കാറെടുത്ത് നമ്മുടെ അലുസിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി കുറച്ചേരം ഇരുന്നോളും, പോണോടത്ത് അത് നോക്കി കുറച്ചേരം ഇരിക്കുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഗൈസ്. പിന്നെ എന്തൊട്ടാ പ്രധാനപ്പെട്ട പരിപാടികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധനങ്ങൾ കൊടുക്കാനുണ്ട്. അത് കൊറിയർ വന്ന സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് വേണം അത് കൊടുക്കണമെങ്കിൽ. അപ്പോൾ കുറച്ച് ടാസ്ക്കാണ് അവിടെ നിന്നൊക്കെ പോയി കളക്ട് ചെയ്തിട്ട്. പിന്നെ ഓണവും പിന്നെ അതേപോലെ തന്നെ കല്യാണങ്ങളൊക്കെയാണ് സെപ്റ്റംബറിൽ, കാരണം ചിങ്ങമാസം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നല്ല നല്ല ദിവസങ്ങൾ നോക്കിയിട്ട് എല്ലാവർക്കും നല്ല തിരക്കാണ്, സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നവർക്ക് വരണ്ടെന്നാണ് പറയുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാടുണ്ട്, അവരിങ്ങനെ ഒരുപാട് വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട് കറക്റ്റ് ടൈമിൽ. അപ്പോൾ അതേ ചേട്ടനുണ്ടിട്ട് ഞങ്ങളെ കൂടെ, ചേട്ടൻ വണ്ടി സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുങ്ങല്ലൂർ. അപ്പോൾ അത് ഞങ്ങളെ കൂടെ വന്നിട്ട് ചേട്ടൻ അപ്പോൾ എടുക്കാമല്ലോ സുഖമായിട്ട്, അല്ലെങ്കിൽ ചേട്ടൻ അവിടുന്ന് ബസ്സിന് പോകേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. പിന്നെ എന്തിട്ട് ഓണത്തിൻ്റെ കുറച്ച് ഷൂട്ടുകളും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളാണ് പ്രധാനമായിട്ടും. അപ്പോൾ വേഗാതെ എന്തായാലും നിങ്ങൾക്കൊരു ഷൂട്ടിംഗ് വീഡിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റുകളൊക്കെ കാണാൻ കേട്ടോ. അതേ വലിയൊരു കുരു വന്നിട്ടുണ്ട് മുഖത്ത്. എനിക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇതേപോലുള്ള പരിപാടികളൊക്കെ വരുമ്പോൾ ആദ്യം വരും ഈ കുരു. അതും പ്രധാനപ്പെട്ട പദം ഒന്നുമില്ലെങ്കിൽ മൂക്കത്ത് അല്ലെങ്കിൽ കവളത്ത് പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണ പോലെ തന്നെ വരും കേട്ടോ. അപ്പോൾ ഞാൻ പറയായിരുന്നു ഇപ്പോൾ ഓണാണ്, പിന്നെ എന്തെങ്കിലുമൊക്കെ
പരിപാടികളിൽ ആണെങ്കിൽ ഷൂട്ടൊക്കെ വരുമ്പോൾ സാധനം നിറച്ച് നിറയും. എനിക്ക് ആദ്യമേ തൊട്ട് ചെറിയ ചെറിയ പിമ്പിൾസ്, ചെറുതല്ല, അത്യാവശ്യം രീതിയിൽ പ്ലസ് ടു സമയത്തൊക്കെ കവളത്ത് പിമ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആ സമയത്ത്, ഇത് എങ്ങനെയാണ് പോവുക. പിന്നെ ഒരു പ്രായം എത്തിയപ്പോൾ അത് അങ്ങോട്ട് പോയി. അതായത് ഇപ്പോഴും വരും ഇതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക, മനുഷ്യന്മാരെ തളർത്താൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിത് കൊറിയർ സെൻ്ററിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ നോക്കിയപ്പോഴാണെങ്കിൽ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ആളില്ല. അപ്പം ഞങ്ങൾ അവിടുത്തെ ഒരു നമ്പർ, കോളിംഗ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ ആള് ഫുഡ് കഴിക്കാൻ ഒരു 5-10 മിനിറ്റ് ആവും, ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ നിൽക്കണേക്കാളും ഭേദം വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാമെന്ന്. അപ്പോൾ എന്തായാലും നേരെ ചേട്ടനെ കൊണ്ടിട്ട് സർവീസിങ് സെൻറ്ററിൽ ഇറക്കി കൊടുക്കട്ടെ. പിന്നെ അമ്മയുടെ വാച്ച് തന്നിട്ടുണ്ട്. നമ്മൾ അമ്മയുടെ ബർത്ത്ഡേക്ക് കൊടുത്ത് വാച്ച് കുറച്ച് വലുതായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ണി വെട്ടാനായിട്ട് അതും കൊടുക്കണം. ഇവിടെ ദേവി ഷോപ്പിൽ കയറിയിട്ട് അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിഖിൽ ചേട്ടൻ കൊടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. നമ്മളെ കൊടുത്തതായിരുന്നു, പക്ഷേ അത് ഭയങ്കര ടൈറ്റായി. അപ്പോൾ അത് ഒരു കണ്ണും കൂടിയും വെപ്പിക്കാനായിട്ട് ഇപ്പോൾ പോണത്, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതാണ്. കഴിച്ച പിന്നെ തൊട്ട് ആ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പം സമയം 12:30 പിന്നെ എന്തായാലും ഇത് കൊടുത്തിട്ട് എന്തായാലും വീട്ടിൽ പോയിട്ട് തന്നെ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. ഞങ്ങളപ്പോൾ ചേട്ടനെ അവിടെ ഇറക്കിയിട്ട് അമ്മേൻ്റെ വാച്ചും കൊടുത്ത് തിരിച്ചു വന്നപ്പോഴേക്ക് ഇവിടെ ഓപ്പൺ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ പേരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം ചേട്ടൻ തപ്പിക്കൊണ്ടിരിക്കേണ്ട ഒരു 2-3 ദിവസമായി വന്നിട്ട് ഇപ്പോൾ സ്കേർട്ടും ടോപ്പിനും തുണിയായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അയച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ ഒരു ജാക്കറ്റ് ഉണ്ട്, അതും ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, അത് അടുപ്പിക്കാൻ കൊടുക്കണം. പിന്നെ ഇപ്പോൾ ഞാൻ വണ്ണം കുറഞ്ഞപ്പോൾ എല്ലാ ജാക്കറ്റും, അതേ ജാക്കറ്റുകളൊന്നും ഇല്ല, എന്നാലും സെറ്റും മുണ്ടിനും പിന്നെ കുറച്ചധികം സാരികൾക്ക് കോമൺ ആയി എടുക്കുന്ന ജാക്കറ്റൊക്കെ ഒന്ന് ഓൾട്ടർ ചെയ്യിക്കാമെന്ന് വിചാരിച്ചു, ഒന്ന് ടൈറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും ഉണ്ട്. പിന്നെ എന്നാ കിട്ടാന്ന് അറിയില്ല, കാരണം ഇത് കിട്ടിയിട്ട് വേണം നമ്മുടെ എന്താ പറയുക ഫോട്ടോ എടുക്കുന്നത് പ്ലാനാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് പ്രൊമോഷൻ തരുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ അത് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ അത് എവിടെയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, നാസ് സ്റ്റിച്ചിങ് സെൻറ്റർ എന്ന് അങ്ങനെ എന്തെങ്കാണ്ടാണ് പേര്. അപ്പോൾ ഇതൊരു വലിയൊരു സ്റ്റിച്ചിങ് സെൻറ്റർ ആണ്. അപ്പോൾ ഇവിടെ കൊടുത്താൽ കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടാണ് സംഭവം ഉള്ളത്. എന്താ എടുക്കണ്ടല്ലോ, എല്ലായിടത്തും തിരക്കാണ്. അപ്പോൾ അവരെ കയ്യും കാലും പിടിച്ചവർ ശനിയാഴ്ച വൈകിട്ടത്തേക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാട്ടോ ഓരോ സ്കേർട്ട് വരുന്നത്, സെറ്റിൻ്റെ തന്നെ ഒരു സ്കേർട്ടാണ്. ഇതിൻ്റെ ടോപ്പിന് തുണി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് അടിക്കണം. ഇപ്പോൾ എനിക്ക് സ്റ്റിച്ചിങ് ജാക്കറ്റൊക്കെ ഒന്ന് തയ്ക്കാൻ കൊടുക്കും, എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഇങ്ങനത്തെ നെക്ക് വയ്ക്കണം, ഇങ്ങനത്തെ സ്ലീവ് വയ്ക്കണമെന്ന്. കാരണം തയ്ച്ചധികം തയ്പ്പിക്കാൻ കൊടുത്തു, അധികം എന്താ പറയുക എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഇവിടെ അമ്മയും ചേച്ചിയൊക്കെയാണ് ജാക്കറ്റൊക്കെ അടിക്കുമ്പോൾ എങ്ങനത്തെ മോഡൽ വെക്കണം, അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ. അവർക്ക് നല്ല ഐഡിയ ഉണ്ട്, കാരണം എനിക്കിതിൽ ഒട്ടും എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ എപ്പോഴെങ്കിലും റണ്ണിങ് മെറ്റീരിയൽ അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ ചുരിദാർ മെറ്റീരിയൽ എടുക്കുമ്പോൾ അത് തയ്പ്പിക്കുക അത്രേ ഉള്ളൂ. അതും എല്ലാത്തിനും ഒരേ ഒരു മോഡൽ, മറ്റേ സിഗരറ്റ് പാൻറ്റും പിന്നെ ഒരു റൗണ്ട് നെക്കോ അല്ലെങ്കിൽ സ്ക്വയർ നെക്കോ ആയിട്ട് അത്രേ ഉള്ളൂ. സ്ലീവ് എപ്പോഴും വളരെ കുറച്ചാണ് വെക്കാറ്. എനിക്ക് സ്ലീവ് ലെസ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എങ്കിൽ ഒരു ചെറിയ തണക്കേട് ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഒരു കിളിച്ചേട്ടൻ പറഞ്ഞ കിളിച്ചേട്ടനാണ് ഇങ്ങനത്തെ മോഡേൺ ഡ്രസ്സുകളൊക്കെ ഇട്ട് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. സ്ലീവ് ലെസ് വെച്ചു നിനക്ക് അധികം വണ്ണമൊന്നും ഇല്ലാത്തല്ലേ, അപ്പോൾ അധികം വൃത്തിയോടൊന്നും ഇല്ലെങ്കിൽ തുണി വെച്ചു. പക്ഷേ എനിക്ക് എന്തോ ഒരു ചമ്മലാണ്, ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മളത് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ചമ്മലൊക്കെ മാറിയിരിക്കും. പക്ഷെ എന്നാലും എനിക്ക് എന്തോ ഒരു ഇതാണ് കൈസ്. അപ്പോൾ അതേ അളവെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഒന്ന് രണ്ട് ജാക്കറ്റ് എൻ്റെ പഴയത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ പേര് വിളിക്കൊക്കെ ഞാൻ എടുത്ത സാരിയുടെ ജാക്കറ്റൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് വണ്ണം കുറഞ്ഞിട്ട് ഭയങ്കര ലൂസാണ്. എന്നോ ഒരു ദിവസം ആ സാരിക്ക് ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി എടുത്തിട്ടപ്പോൾ ഈശ്വരാൻ്റെ കണ്ണ് തള്ളിപ്പോയി കൈസ്. കാരണം അത്ര മാത്രം ലൂസായത്, അതായത് ഭയങ്കരമായിട്ട് വണ്ണം കുറഞ്ഞു. എല്ലാവരും പറയേണ്ടത് ചേച്ചി ഭയങ്കര ക്ഷീണിച്ചു, എങ്ങനെ ക്ഷീണിക്കാണ്ടിരിക്കും കൈസ്. അതായത് നമുക്ക്
ഇവരൊന്നാവണം വരെ നമുക്ക് ഇങ്ങനെ തന്നെയായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ശരീരപ്രകൃതി ഇങ്ങനെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അധികം വണ്ണം വയ്ക്കുന്നത്. പിന്നെ ഫുഡൊന്നും നമ്മൾ കഴിക്കുന്നതൊന്നും പ്രോപ്പറൊന്നും അല്ല, അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഉറക്കം എന്ന് പറഞ്ഞ സംഭവം ഒട്ടുമില്ല. അപ്പോൾ അതേ താഴെയായിട്ട് നമ്മുടെ അത് കൊടുത്തു കഴിഞ്ഞ് താഴെയാണ് നമ്മുടെ അമ്മയുടെ ചേട്ടൻ്റെ കട വരുന്നത്, ചായക്കട വരുന്നത്, കുഞ്ഞിമാമൻ്റെ കട, അനന്തേട്ടൻ്റെ കട എന്ന് നിങ്ങൾ പല വീഡിയോസിലും ഒക്കെ ആയിട്ടും അല്ലെങ്കിൽ പലവർക്കും അറിയാവുന്നൊരു കടയാണ്. അവിടെ കയറി ഞങ്ങളൊരു എന്താ പറയുക ബൂസ്റ്റും അതേപോലെ തന്നെ ഉള്ളിവടയും കഴിച്ചു. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമും അതും നല്ല അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴിയും ഇനിയും കാണാട്ടെ. കാരണം ഓണൊക്കെ ആയി വരാണ്, നമുക്ക് എന്തായാലും പൊളിക്കണം ഇന്നത്തെ ഓണം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് വഴി എഴുതുക. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം.